ശനിയുടെ വക്രം കൊണ്ട് താഴെ പറയുന്ന കൂറുകാർക്ക് കൂടുതൽ പ്രയോജനങ്ങളിലേക്ക് ഉണ്ടാവും. നമുക്കതെപ്പറ്റി ഒന്ന് വിശകലനം ചെയ്യാം. അശ്വതി, ധരണി, കാർത്തിക ഈ മേടക്കൂറിൽ ജനിച്ച ഈ മൂന്ന് നാളുകാരുടെ നക്ഷത്രങ്ങളുടെ ഗുണഫലങ്ങളെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. അസ്തു ത്രൈലോക്യ ദീപായേ നമ ഭക്താഭിമതായി സമസ്ത വിദ്യാകർമ്മണേ ശ്രീയേരവേ നമ ശ്രീ സൂര്യാദി സർവഗ്രഹഭ്യോ നമ അഗ്നിൽ പിതൃഭ്യോ നമ. ഓൾസോൻ ടിവിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കാർക്കും വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കൾക്കും ഈ പ്രോഗ്രാം ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ശനിയുടെ വക്രഗതിയുടെ ചില രാശിക്കാരുടെ നാളുകളുടെ ഫലമാണെന്ന് പറയാൻ പോകുന്നത്. ജൂൺ മാസം അവസാനം മുതൽ ശനി വക്രഗതിയിലേക്ക് വന്നു. അത് നവംബർ മാസം 15-ാം തീയതി വരെ വക്രത്തിലാണ്. ഈ വക്രഗതിയുണ്ട് മന്ദൻ സൂര്യൻ്റെ പുത്രനായ ശനി. ശനിക്കൊരു പര്യായം എന്നാണ് മന്ദൻ. പതുക്കെ സഞ്ചരിക്കുന്ന ആളാണ് ഈ ഗ്രഹമാണ് ശനി. മുമ്പോട്ട് എന്നാൽ പുറകോട്ട് പെട്ടെന്ന് യാത്ര ചെയ്യുന്നവനാണ്, യാത്ര ചെയ്യുന്ന ഗ്രഹമാണ്. ഈ വക്രഗതിയുണ്ട് താഴെ പെരുന്ന അഞ്ചാറ് രാശിയിലുള്ള നാളുകാർക്ക് വളരെ പ്രയോജനങ്ങൾ ഈ മൂന്നാല് മാസത്തേക്കിനുണ്ടാകും. ഈ മൂന്നാല് മാസം കൊണ്ട് ഇവരെ വെച്ചടി വെച്ചടി പുരോഗതിയിൽ വന്ന് ഒരു നല്ല നിലയിൽ എത്തും. അതിന് തർക്കമില്ല. ഓരോ ഗ്രഹങ്ങൾക്കും സ്വന്തം സ്വക്ഷേത്രമുണ്ട്, ഉച്ചക്ഷേത്രമുണ്ട്, നീചക്ഷേത്രമുണ്ട്, മൂലത്രികോണമുണ്ട്. അതുകൊണ്ട് ശനിക്ക് ശനിയുടെ വക്രം കൊണ്ട് താഴെ പറയുന്ന കൂറുകാർക്ക് കൂടുതൽ പ്രയോജനങ്ങളിലേക്ക് ഉണ്ടാവും. നമുക്കതെപ്പറ്റി ഒന്ന് വിശകലനം ചെയ്യാം. അശ്വതി, ധരണി, കാർത്തിക ഈ മേടക്കൂറിൽ ജനിച്ച ഈ മൂന്ന് നാളുകാരുടെ നക്ഷത്രങ്ങളുടെ ഗുണഫലങ്ങളെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ഇവർക്ക് ഗുണഫലങ്ങൾ കൂടിയിരിക്കും. എല്ലാ തരത്തിലും ഇവർക്ക് ഇപ്പോൾ ഉയർച്ചയുടെ സമയമാണ്. ഇവരെ തേടി സ്ഥാനമാനങ്ങൾ വന്നു ചേരും. ആഗ്രഹിച്ച ഫലങ്ങളൊക്കെ ഇവർക്ക് തീർച്ചയായിട്ടും കിട്ടും. ദാമ്പത്യ ഫലം കൂടുതലായിട്ട് ഇവർക്കുണ്ടാവും. നഷ്ടപ്പെട്ടു പോയ വിവാഹം വൈവാഹി വിവാഹം കഴിക്കാൻ പറ്റുന്ന തടസ്സങ്ങൾ ഇവയെല്ലാം മാറിക്കിട്ടും. അഭീഷ്ടസിദ്ധി, ഇവരെന്ത് വിചാരിച്ചാലും എന്ത് ചെയ്താലും ഇവെല്ലാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പൂർത്തീകരിക്കും. പരമരമായ ഉയർച്ച വരും. തൊഴിൽ ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ടെക്നിക്കൽക്കാർക്കും എഞ്ചിനീയർമാർക്കും ഡോക്ടർമാർക്കും ഇത് പറ്റിയ സമയമാണ്. ഈ വക്രഗതിയുണ്ട് ഇവരെ. പലതരത്തിൽ ഇവർക്ക് ഗുണങ്ങളുണ്ടാകും. കലായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഉയർച്ച കിട്ടും. കമിതാക്കളുടെ ഇഷ്ട വിവാഹം നടക്കും. തൊഴിൽ ഉയർച്ചയുണ്ടായും. വിദേശ രാജ്യം സഞ്ചരിക്കാനുള്ള യോഗം ഉണ്ടാകും. മേടൻ രാശി ജലരാശിയാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിദേശ രാജ്യം സഞ്ചരിക്കാനുള്ള യോഗം ഉണ്ടാകും. വിദേശ ജോലി ലഭിക്കും. നേർച്ചക്കടങ്ങൾ പലരും പലയിടത്തും കൊടുക്കാനുണ്ട്. അത് കൊടുക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും ആ നേർച്ചക്കടങ്ങൾ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. ഇതോടുകൂടി മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക ഈന്നുമാണ് ഇവിടെ അവസാനിക്കുന്നത്.